வசனமே. പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും സ്നേഹത്തോടുകൂടെ ഒരു പുതിയ ദിവസം ആശംസിക്കുന്നു. ഇന്നേ ദിവസം ദൈവം നമ്മെ ചേർത്ത് പിടിക്കുന്ന മറ്റൊരു ദിവസങ്ങളുടെ ഗണത്തിൽ എണ്ണപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർമ്മിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹമൊക്കെ ചേർത്ത് വയ്ക്കുന്ന ദിവസങ്ങളും വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടാകട്ടെ, ഇനി വരും ദിനങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരാകാം. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യ മക്കളിൽ ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് പാപത്തിൻ്റെ അവസ്ഥ. പാപ അവസ്ഥ നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സ് വേദനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ധൂർത്തപുത്രനെ തേടി അവൻ്റെ വരവന്വേഷിച്ച് നിൽക്കുന്ന ആ ഒരു അപ്പൻ അവൻ പോയ വഴികളും മറ്റും മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അവനെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 103:12 തിരുവചനം, അവിടുന്ന് നമുക്ക് നൽകുന്ന നല്ലൊരു തിരുവചനം: കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. പ്രിയ സഹോദരങ്ങളെ, നോക്കണേ, സങ്കീർത്തകൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു വചനത്തിൻ്റെ ഒരു മാധുര്യം, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലം, ആ ഒരു അകലം നമുക്കും നമ്മളുടെ പാപങ്ങൾക്കും തമ്മിൽ അവിടുന്ന് വരുത്തുക എന്ന് പറയുമ്പോൾ, ഒരിക്കലും മനുഷ്യ മക്കളെ പാപം ഗ്രസിക്കരുതെന്ന്, പാപം മരണമാണ്, ആ മരണത്തിലേക്ക് എത്തുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഉണ്ടാകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കിഴക്ക് പടിഞ്ഞാറ് തമ്മിലുള്ള അകലങ്ങളുടെ ആ ഒരു വ്യത്യാസം പറയുന്നത്. അതായത്, നമ്മൾ അത്രയും അകന്നിരിക്കണം, പാപത്തിൽ നിന്ന് അകന്നിരിക്കണമെന്ന് തന്നെയാണ് തിരുവചനം നമ്മോട് പറയുക. പാപത്തിൽ നിന്ന് അകന്ന് ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അവൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ മടിത്തട്ടിലാണ്. ദൈവത്തിൻ്റെ മടിത്തട്ടിൽ ആയിരിക്കുന്ന ഒരവസ്ഥ, ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ ആ ഒരു ചേർത്ത് പിടിക്കുന്ന സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം സമൃദ്ധമായി ഉണ്ടാകട്ടെ. നമ്മിൽ മാത്രമല്ല, ലോകം മുഴുവനും ഇതുപോലെ ദൈവീകമായിട്ടുള്ളൊരു മുഖം, ദൈവീകമായിട്ടുള്ളൊരു ചായ്വ്, പാപത്തിലേക്ക് എന്തുമാത്രം ഒരു വ്യക്തിക്ക് ചായ്വുണ്ടോ അതിനപ്പുറത്ത്, അതുക്കും മേലെ എന്നൊക്കെ പറയുന്ന പോലെ, അത്രയും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലം നമ്മളും പാപവും തമ്മിൽ ഉണ്ടാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ ഓരോരുത്തരും മനുഷ്യരാണ്, ബലഹീനതയുണ്ട്, കുറവുകളുണ്ട്. എന്നാൽ ഈ വചനം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവൻ പകർന്നിടും വചനമേ, നിത്യരക്ഷ നൽകിയിടും വചനമേ, നിത്യജീവൻ പകർന്നിടും വചനമേ, നിത്യരക്ഷ നൽകിയിടും വചനമേ.